all, welcome back to Creative Art, the world of art. I'm Arna Chuvin. നമ്മുടെ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈർക്കിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ആൻറ്റി ക്ലേഫ് ആണ്. നമുക്കിത് ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. നമുക്ക് ഈർക്കിലുകൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ആൻറ്റി ക്ലീഫ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയാലോ. നമുക്ക് ഇതിനായിട്ട് മെയിനായി വേണ്ടതെന്ന് വെച്ചാൽ ഈർക്കിൽ തന്നെയാണ് കേട്ടോ. പിന്നീട് നമുക്ക് വേണ്ട ഇതേപോലെ ഒരു കാർഡ്ബോർഡ്, ഒരു ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. ഇത് ഞാൻ ഒരു ലീഫിന്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. ഇത് പഴയ ഒരു ബുക്കിന്റെ ഇതാണ്, കവറാണ്. അപ്പൊ ഇത് നമുക്ക് ഈർക്കിലെ സൈഡിലോട്ട് മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ ഇതിൽ നിന്ന് നല്ല ഇതിൻ്റെ ഏറ്റവും അടിവശം ഉണ്ടല്ലോ, അടിവശം നല്ല ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു തണ്ട് രീതിയിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൽ എന്താണ്ട് ഈ ഒരു രീതിയിൽ അതിൻ്റെ ഈർക്കിലിൻ്റെ ഏറ്റവും അടിവശത്ത് വരുന്ന ഒരു പാട്ട് ഇച്ചിരി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മെയിൻ ആയിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ ഞാൻ ഈ ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. നാണ് ഞാൻ അങ്ങനെ നന്നായി തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനിയും അല്ലാതെ കുറച്ച് ചെറിയ ചെറിയ ഈർക്കയിൽ ഏറ്റവും താഴ്വശം അല്ല, താഴ്വശം ഇനി നമ്മള് ഒട്ടിക്കാതിരിക്കുന്നതാണ്. ഭയങ്കര തിക്കാണ്, അല്ലാത്ത മുകളിലോട്ടുള്ള ഭാഗങ്ങൾ നമുക്കിനി ഈ ഒരു രീതിയിൽ ചരിച്ച് ചരിച്ച് നമ്മുടെ ഫെവിക്കോൾ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ നാണ് ഞാൻ ഈ രീതിയിൽ അതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ഫെവിക്കോൾ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചേച്ച് ഒട്ടിയില്ല കേട്ടോ. ഞാൻ പിന്നീട് അത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അപ്പൊ നിന്റെ ഏത് ഗ്ലൂ വെച്ച് വേണേലും ഒട്ടിക്കാം. അപ്പൊ നമുക്കിനി ഈ ബാക്കിയുള്ള ഈർക്കിലെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. നാണ് ഞാൻ അതെല്ലാം അങ്ങനെ പെർഫെക്റ്റ് ആയി തന്നെ കട്ട് ചെയ്തെടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് സൂപ്പർ ആയി തന്നെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ വെറുതെ ഒന്ന് തേച്ച് കൊടുത്തത് ഇളകി വരാതിരിക്കാനായിട്ടാണ് കേട്ടോ. അപ്പം അതങ്ങനെ കംപ്ലീറ്റ് ആയി. നമുക്ക് ഇനി ഇതിന് ഒരു ആന്റിക് ലുക്ക് ആക്കി എടുക്കണ്ടേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് വെച്ചാൽ ഇതേലൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം, ഒരു ബേസ് കോട്ട് കൊടുക്കണം. അതിനായിട്ട് ഞാൻ ബേസ് കോട്ട് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് കളറാണ്. അപ്പൊ ബ്ലാക്ക് കളറോ ഏതെങ്കിലും നല്ല ഡാർക്ക് ഷെയ്ഡോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ ബ്രൗൺ, ബ്ലൂ അങ്ങനെയുള്ള കളേഴ്സ് ഒന്നും ഉപയോഗിക്കരുത്. ബ്രൗണോ ബ്ലാക്കോ അങ്ങനെയുള്ള കളേഴ്സ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇത് വെച്ച് ഒന്ന് ഫുള്ളായി ഒന്ന് ബ്ലാക്ക് ചെയ്തിട്ട് വരാം. അപ്പൊ നാണ്ടെ നമ്മുടെ ഇതിനാലിങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ ബ്ലാക്ക് പെയിന്റ് അടിച്ചു കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ സ്റ്റോക്ക് ആയിട്ട് വെക്കാനായിട്ട് ഞാൻ ഒരു ബ്ലാക്ക് കളർ ന്യൂസ് പേപ്പർ റോൾ ഉണ്ടാക്കി അതിന് ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇനി ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് വരാം. അതിന്റെ പുറയിലായിട്ട് കറക്റ്റ് സെന്ററിൽ തന്നെ ഒട്ടിച്ചെടുക്കാം കണ്ടതേപോലെ. അപ്പൊ ോട്ട് കുറച്ച് ഭാഗം വിട്ട് നിൽക്കുന്ന നീളത്തിലായിരിക്കണം നമ്മൾ അതൊന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പം അത് ഞാൻ കംപ്ലീറ്റ് ആയി തന്നെ ഒട്ടിച്ചു കൊടുത്തു. നമുക്ക് ഇനി ഇതിനൊന്ന് ആൻറ്റിക് ലുക്ക് ആക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ആദ്യം എടുക്കുന്ന രണ്ട് ടൂ കളേഴ്സാണ്, ബ്രോൺസും മെറ്റാലിക് ഷീറ്റ്സാണ് കേട്ടോ. ബ്രോൺസും ഗോൾഡുമാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റാലിക് ഷീറ്റ്സ് എടുക്കാം. ആൻറ്റിക് ലുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഏത് ഷെയ്ഡ് വേണേലും നമുക്ക് എടുക്കാം. അപ്പം ഗോൾഡ് തന്നെ വേണേൽ ഗോൾഡ് തന്നെ കൊടുക്കാം, ബ്രോൺസ് തന്നെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം, പിന്നെ കോപ്പർ കൊടുക്കാം. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ആൻറ്റിക് ഷെയ്ഡ്, ഈ മൂന്ന് കളേഴ്സാണ് മെയിനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ ബ്രൗൺ, നമ്മുടെ നല്ല ലൈറ്റ് ബ്രൗൺ ചെയ്തിട്ട് ലൈറ്റ് ബ്രൗൺ കുറച്ച് സിൽവറോ അല്ലെ പേൾ വൈറ്റോ ആയിട്ടൊക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ഷെയ്ഡ് ഉണ്ടാക്കി ഇതേപോലെ ഒന്ന് ഇത് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതേപോലെ ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഒന്ന് കംപ്ലീറ്റ് ആയിട്ടൊരു ലൈറ്റ് ഷെയ്ഡുണ്ടാവും. ഒന്ന് ബ്രോൺസ് ഫുള്ളായിട്ട്, ബ്രോൺസ് ആണ് ഞാൻ ഇതിൽ മെയിനായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബ്രോൺസ് ഫുള്ളായിട്ടൊന്ന് ഇത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കൂടി ഗോൾഡൻ ടച്ചിങ്ങും കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ അതെല്ലാം ഒന്ന് കൊടുത്തെടുത്തിട്ട് വരാം. ഞാൻ അതെല്ലാം അങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ പേ ഇത് കൊടുത്തിട്ടുണ്ട്. ഗോൾഡും ബ്രോൺസും വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു കളർ വെച്ചൊരു ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ജെയ്റ്റ് ഗ്രീൻ ആണ്, ഇത് പോയ മെറ്റാലിക് ഷെയ്ഡാണ്. അപ്പൊ എന്റെ തിളക്കം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രീൻ ഉപയോഗിച്ചത്. അപ്പൊ നമുക്കൊരു നാച്ചുറൽ ലുക്കും കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇതങ്ങനെ കംപ്ലീറ്റ് ആയി തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.